ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴിയുടെ കിഴി റിയാക്ഷൻ ആണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയുടെ ട്രെയിലർ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ട്രെയിലർ ഒന്ന് കാണാം. ഇത് ഫസ്റ്റത്തെ നമ്മള് ടീസർ കണ്ടില്ലേ, അല്ല ഫസ്റ്റ് ടീസർ കണ്ടപ്പോ അവസ്ഥയാണ്, ഒരു രക്ഷയില്ല. മൂന്ന് ടീസറും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നര ട്രെയിലറാണ്. പിന്നെ നമ്മള് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ ലാലേട്ടൻ എങ്ങനെയാണ് ഇതിന്റെ ഭാഷ കൈകാര്യം ചെയ്യുക, അതായത് സ്ലാങ്. ഒരു രക്ഷയില്ല, നമ്മള് ഒരു സംശയം പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യമല്ല ഇത്. ഇതിന്റെ ഡയലോഗ് ഉണ്ട്, ഞാനായിട്ടുള്ള ഡയലോഗ് പറയുന്നത്, അതായത് മരക്കാരന്റെ ഡയലോഗ് പക്കയായിരിക്കും. നമ്മുടെ കിളിച്ചുണ്ടൻ മാമ്പഴം സിനിമയുടെ ഡയലോഗ് പോലെ ആയിരിക്കില്ല ഒരിക്കലും. ആ വിമർശനങ്ങൾക്ക് ഇവിടെ സ്ഥാനമല്ല, സ്ഥാനമല്ല. ഞങ്ങൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡയലോഗിന്റെ എങ്ങനെയായിരിക്കും എന്നുള്ള ഞങ്ങൾക്ക് ഒരു സംശയമുണ്ട്, പക്ഷെ പേടിണ്ടായിരുന്നു. ആ സംശയം മാറി, ഒരു രക്ഷയില്ല അല്ലേ, ത്രില്ല് ത്രില്ല്. നല്ല കാര്യം പറയാലോ, വിഷ്വൽസ് ഒക്കെ പറഞ്ഞ ഇത് മലയാള സിനിമയാണോ എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഓരോ ഫ്രെയിമുകളും എവിടെ നമ്മൾ പൗസ് ചെയ്യുന്നത് അവിടെ മികച്ച ഫ്രെയിമുകളാണ് നമുക്ക് കിട്ടുന്നത്. ഏത് സൈഡിൽ നോക്കിയാലും, ഏത് വ്യൂ എങ്ങനെ നോക്കിയാലും ഭയങ്കര. പിന്നെ ആ ഒരു കറുപ്പും ആ ഒരു ഗ്രേയും കൂടെ കൂടിയിട്ടുള്ള കളർ കോമ്പിനേഷനിലുള്ള കളർ ഗ്രേഡിങ് അപാരാണ്. പിന്നെ ഒരു രക്ഷയില്ലാത്ത വിഷ്വൽ ട്രീറ്റ് ആണ് സത്യം. ഈ സിനിമക്ക് എങ്ങനെയാണ് തിയേറ്റർ എന്ന് കണ്ടു തീർക്കാന്നുള്ളത് ഇപ്പൊ എന്താ പറയാ, എക്സൈറ്റ്മെന്റ് ആണ്. രണ്ടു ദിവസം കൂടി ഉള്ളൂ പടം കാണണമല്ലോ എന്ന് ഓർക്കുമ്പോ, ഈ രണ്ടു ദിവസം എങ്ങനെയാണ് തീർന്നു കിട്ടിയാൽ മതി മാത്രമേ വിചാരിക്കുന്നുള്ളൂ. എന്താണെങ്കിലും അതിനിടയ്ക്ക് കുഞ്ഞാലി വേറെ കാര്യം കേട്ടോ, ലാലേട്ടന്റെ ഓട്ടം കാണിക്കുന്നുണ്ടല്ലേ, പിന്നെ ഒരു ഇരുത്തുണ്ട്, അതായത് എന്താ സെന്റി ആയിട്ടുള്ള ഒരു ഇരുത്തം, അതേപോലെ ഫൈറ്റ് കാണിക്കുന്നു, ഫൈറ്റ് കാണിക്കുന്നു. രക്ഷയില്ലാത്ത ലാലേട്ടൻ തകർക്കുമ്പോൾ സംശയമില്ല, ലാലേട്ടൻ പൊളിച്ചടുക്കണേ ചെയ്യും. ഓ മാത്രല്ല, അത് വേറെ കുറെ കാര്യങ്ങളുണ്ട്, അതായത് ഒരുപാട് വലിയ ഒരു താരനിര തന്നെ അതിൽ അണിനിരക്കുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരുടെയും ഭാഗങ്ങള് എല്ലാം കാണിക്കുന്നുണ്ട്. അതെ, ഈ ട്രെയിലറിൽ അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിനകത്ത് അഭിനയിക്കുന്ന ഏതൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടോ മെയിൻ ആയിട്ടുള്ള അവരുടെ എല്ലാം സീനുകളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഓരോ വിഷ്വൽസും ഭീകരാണ്, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഓരോരുത്തരുടെയും ഒരു എന്താ സാന്നിധ്യം ഈ ട്രെയിലറിൽ തന്നെ ഉണ്ട് അത്. അപ്പോ അത് സിനിമയില് നമുക്ക് ഓരോ നിമിഷം ഇപ്പോ ലാലേട്ടൻ പറയാൻ കിട്ടുന്നില്ല വാക്കുകൾ, ത്രില്ലടിച്ചിട്ട് പാടില്ല, രക്ഷയില്ല കേട്ടോ. അപ്പോ അയ്യോ, മറ്റേ ലാലേട്ടന്റെ ഫസ്റ്റ് ടീസറിലുള്ള ആ ഒരു കൊന്നിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഉൾപ്പെടുത്തി നമുക്ക് അത് ലാസ്റ്റ് കാണിക്കുന്നത്. അതെ അതെ, അത് നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ ആ കുഞ്ഞാലി എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് ആ കണ്ണ് കാണിക്കുന്നത് നമ്മൾ അതിന്റെ മുമ്പ് കണ്ടതാണ് ടീസറിൽ. പക്ഷെ നമുക്ക് ആ ഒരു ത്രില്ല് ഇപ്പോഴും ആ നമുക്ക് അതായത് റിപ്പീറ്റ് വാല്യൂ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, വീണ്ടും വീണ്ടും കാണാൻ. മൂന്നെണ്ണം കൂടി അവിടെ ഉൾപ്പെട്ടിട്ട് കുറച്ച് എക്സ്ട്രാ ചില കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് നമ്മുടെ എന്താ പോർച്ചുഗീസ് പട്ടാളക്കാരുടെ ഒരു മെയിനായിട്ട് നിൽക്കുന്ന ഒരാളുടെ ഒരു ഓർഡറാണ്. അതിനുശേഷം
ഞാൻ കൂടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരാൾ അല്ലെ ഏതൊരു നമ്മുടെ നാട്ടിലെ ഒരാൾ അതായത് പറയുന്നുണ്ട്, അത് ആരാന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നില്ല. സൗണ്ട് ആരാന്നുള്ളത് ഞങ്ങള് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല, കാരണം ഞങ്ങൾക്ക് അത്രക്ക് സമയമില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് അതെ അതെ ഞങ്ങൾ എത്തിച്ചു തരുന്നു പറയുന്നത്. അതായത് മരക്കാരനെതിരെ നിൽക്കുന്ന ഒരാളാണ്, പ്രത്യേകിച്ച് അതായത് പോർച്ചുഗീസ് പട്ടാളക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് എന്നിട്ട് എത്തിച്ചു തരുമെന്ന് പറയുന്നത്. ആ അവിടെ നിന്ന് തുടങ്ങുകയാണ് ഫീല്. പിന്നെ ഒരു രക്ഷയില്ല, പിന്നെ പൊടി പോരാണ്, പിന്നെ ഒരു എന്താ പറയാ, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. മലയാള സിനിമയില് ഇങ്ങനത്തെ സിനിമ വരുന്ന സത്യം പറയട്ടെ, ഇതുവരെ കരുതിയതല്ല, സംശയമല്ല, അത് ഞെട്ടിക്കും. പിന്നെ ടീസർ 1, ടീസർ 2, ടീസർ 3 ഇത് മൂന്നും ഇവര് വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. കാരണം അത് ട്രെയിലറിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിലറിലേക്ക് ഉൾപ്പെടുത്തും എന്നുള്ള ഒരു സാധനം. അതെ, ഇതിപ്പോ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, ടീസർ വീണ്ടും അത് ട്രെയിലറിൽ കയറ്റും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. അത് മനഃപൂർവ്വമുള്ള ഒരു സംഭവം. ഇപ്പൊ അത് കോർത്തു വെക്കുമ്പോ എല്ലാത്തിനും ഭയങ്കരമായ കണക്ഷനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഒരു രക്ഷയില്ലാതെ സംഭവം ചെയ്തിട്ടുണ്ട്. അതെ, പിന്നെ അർജുന്റെ ഫൈറ്റ് കാണിക്കുന്നുണ്ട്, പിന്നെ കീർത്തി സുരേഷിന്റെ ഒരു ആ സീൻ കാണിക്കുന്നുണ്ട്, അതൊക്കെ കാണിക്കുന്നുണ്ട്. എല്ലാം ഇതില് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ടീസറിൽ ഉണ്ടായിരുന്ന ആ സീനുകളൊക്കെ. അതെ, എന്നിട്ട് പോലെ അത് വീണ്ടും കാണുമ്പോൾ ഒരു ആകാംക്ഷയാണ്, ഭയങ്കര ത്രില്ല്. പിന്നെ വേറെ കാര്യമുണ്ട്, BGM ഒരു രക്ഷയില്ല, ഭയങ്കര ഫീലാണ്, ഭയങ്കര ഫീലാണ്. ഉള്ള കാര്യം പറയാലോ, എന്താ പറയാ, ഇത് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോ നമ്മൾ സാധാരണ ഇതുപോലെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ സിനിമയായിട്ട് നമുക്ക് നമ്മളിപ്പോ പുറത്തുള്ള സിനിമ കണ്ടിട്ടുണ്ട്, അതായത് ബാഹുബലി കണ്ടിട്ടുണ്ട്, KGF കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ സിനിമ അല്ല ഒരുപാട് ഇംഗ്ലീഷ് ഫിലിംസ് കണ്ടിട്ടുണ്ട്. ഇത് മലയാളത്തിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു സിനിമയാണല്ലോ എന്ന് നമുക്ക് അഭിമാനിക്കാം. തീർച്ചയായിട്ടും ഞെട്ടലായിരിക്കും, തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ പോയി ഞെട്ടും, ഉറപ്പിക്കാം, എല്ലാരും തിയേറ്ററിൽ ഞെട്ടിയിരിക്കും. ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. ട്രെയിലർ ഇതാണെങ്കിൽ അതെ, എന്തായിരുന്നു സിനിമ, പൂരം കൊടിയേറി മക്കളെ എന്നൊക്കെ പറയുന്നത്. ആ സാധനം വരാൻ പോണുള്ളൂ, നാളെ കഴിഞ്ഞ് കാണാം. ഇപ്പൊ ഇത് ഒരുപാട് ഫാൻസ് ഷോകൾ, അതായത് പോർച്ചുഗലിലും മറ്റു എന്താ പല സ്റ്റേറ്റുകളിലും മറ്റു രാജ്യങ്ങളിലും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായും അത് മലയാള സിനിമക്ക് തന്നെ അഭിമാന നിമിഷമായിരിക്കും. സത്യം അല്ലേ? എനിക്ക് ആദ്യമായിട്ടാണ് തോന്നുന്നു അല്ലേ, ഒരു ഇതിന്റെ ഷോയുടെ ടൈമിംഗ് ഒക്കെ കണ്ടില്ലേ, രാത്രി 12 മണിക്ക് ആ അതെ, അത് എപ്പോഴൊക്കെയാലും സത്യം. അവിടെ ആള് വരുന്നതും ആ ആൾക്കാര് ഒരിക്കലും നിരാശപ്പെടില്ല, ഇത് കണ്ടാ അത് മനസ്സിലാക്കാൻ നമുക്ക് അല്ലേ. തീർച്ചയായും രീതിയിൽ ട്രീറ്റ് ചെയ്ത ഏത് സിനിമയാണ് നമ്മളെ മലയാള സിനിമക്കുള്ളത്? ഒരു സിനിമയില്ല. അതുപോലെ തന്നെ ഈ പടം ഫ്രീ ആയിട്ട് തന്നാൽ പോലും തിയേറ്ററുകാർക്ക് വേണ്ടെന്ന് പറഞ്ഞ പല തിയേറ്ററുകളും ഷോ 18 ഷോ 17 ഷോ ഒക്കെയാണ്. എനിക്ക് തോന്നുന്നില്ല അവരൊക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോന്ന്. എന്തായാലും ഒരു അബദ്ധത്തിലാണെങ്കിലും ഈ മറ്റേ OTT പ്രശ്നം വന്നിട്ട് അത് അതൊക്കെ എന്താണെന്നറിയോ, വേദന കൊണ്ടായിരിക്കും. ഈ സിനിമ കിട്ടുന്നില്ലല്ലോ എന്നുള്ള വേദന തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ 17 ഷോ 5 ഷോ കളിക്കേണ്ട സ്ഥലത്താണ് 17 ഷോ കളിക്കുന്നത്. അവർക്കൊക്കെ ഉള്ള മറുപടി ആയിരിക്കും. അതെ, തീർച്ചയായിട്ടും എല്ലാ ഇതിനെതിരെ പറഞ്ഞ എല്ലാവർക്കും ഉള്ള മറുപടി തന്നെയായിരിക്കും മരക്കാർ അറബിക്കടലിന്റെ സിംഹം. ഇത് നമ്മള് ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രംഗത്ത് നമ്മള് പ്രത്യേകിച്ചെടുത്ത് പറയാറുണ്ട് ഓരോ സിനിമകളിലും, ഇത് സിനിമ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഞെട്ടിച്ചിരിക്കും. അത് ഉറപ്പാണ്, എഴുതിയിട്ടോ കുറിച്ചിട്ടോ ഇത് ഗ്യാരണ്ടിയാണ്. എന്താണെങ്കിലും ഈ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ഹേറ്റേഴ്സും, മോഹൻലാൽ ഹേറ്റേഴ്സ് ഒരുപാടുണ്ടല്ലോ, ഒരു ഹേറ്റേഴ്സും ഇതിനകത്ത് ഡിഗ്രേഡ് ചെയ്തിട്ട് ഒരു കമന്റും കൊണ്ട് ഒരാളും വരില്ല. അത് ഷുവറാണ് അല്ലെ. പ്രത്യേകിച്ച് കാരണം നമ്മുടെ ഈ സിനിമ ഇന്ത്യൻ സിനിമക്ക് അതെ വെക്കുന്ന ഒരു വലിയ സിനിമകളിൽ ഒന്നായിരിക്കും. കേരളം നൽകുന്ന ഒരു എന്താ പറയാ, ഒരു അഭിമാന മലയാള സിനിമയുടെ ഒരു എന്താ പറയാ, മുഖം മാറ്റി വരയ്ക്കുന്ന സിനിമ. സത്യം, അത് ഒരിക്കലും ഹേറ്റേഴ്സ് ഇത് വിമർശിച്ചുകൊണ്ട് ഇതിനെതിരെ വരുമെന്നുള്ളത് തോന്നില്ല. അങ്ങനെ വന്നാൽ അവരൊക്കെ അവരോടൊന്നും പറയാനില്ല. അങ്ങനെ വരുന്ന ആൾക്കാരോട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, അത് അവരുടെ വിവരമില്ലായ്മ മാത്രമായിരിക്കും. സത്യം പറയാ, ഇങ്ങനത്തെ സിനിമകളൊക്കെ നമുക്ക് ഉണ്ടാവണം, നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റണം. വളരെ റയറായിട്ടല്ലേ സംഭവിക്കുള്ളൂ. തീർച്ചയായിട്ടും ഇനി ഇങ്ങനെ ഒരു സിനിമ എന്നുണ്ടാവും, ഒരു പ്രതീക്ഷയില്ല. ഇനി ഇതൊരു വലിയ വിജയമായാല് ഈ സിനിമ വലിയ വിജയമാകും, ഷുവറാണ്. പക്ഷെ ഇങ്ങനെ ഒരു വലിയ വിജയം എന്നത് അതായത് ഒരു ഹേറ്റേഴ്സും ഇല്ലാതെ എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിൽ ഫുൾ പോസിറ്റീവ് റിവ്യൂ മാത്രം കിട്ടിയാണ്ട് ഒരു റിവ്യൂ ഇതിന് വന്ന് ഇതിനെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇതിനെ ചുവട് പിടിച്ചുകൊണ്ട് വളരെ മികച്ച സിനിമകൾ മലയാള സിനിമയിൽ ഉണ്ടാവും. കാരണം അതിനുള്ള പ്രതിഭകൾ തീർച്ചയായും മലയാള സിനിമയിലുണ്ട്.
അല്ലേ, സാധാരണ ചെറിയ സിനിമയിലേക്ക് ഒതുങ്ങുന്ന രീതിയുണ്ട്, അതായത് ബഡ്ജറ്റ് വളരെ കുറഞ്ഞ് ചെയ്യുന്ന രീതിയിലേക്ക് മലയാള സിനിമ പോവാറുണ്ട്. ഇനി ഇതിനൊരു ധൈര്യം തന്നെയാണ്. അതെ, പടത്തിന്റെ ഈ പടത്തിന്റെ വിജയം പോലെ ഇരിക്കും ഇനിയുള്ള മുടക്കും. സിനിമകൾക്ക് വേണ്ടി പൈസ മുടക്കാനുള്ള ഒരു ഇതുണ്ട്, അതായത് വിജയിക്കോ ഇല്ലയോ എന്നുള്ളൊരു സംശയം, അതിനൊക്കെ ഒരു മറുപടി ആയിരിക്കും ഈ സിനിമ, അതായത് മരക്കാർ അറബിക്കടലിന്റെ സിംഹം. എനിക്കൊരു സംശയം ഒന്നുകൂടി പ്രകടിപ്പിക്കാനുണ്ട്, എന്താണ്, ഇത് മലയാള സിനിമ തന്നെയാണോ? തീർച്ചയായിട്ടും മലയാള സിനിമ തന്നെയാണ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇനി കാണാനുള്ളത്. ഇനി തിയേറ്ററിലുള്ള ഒരു 3 മണിക്കൂർ കാണാനുള്ളത് ലാലേട്ടന്റെ. ഇത് 3 മണിക്കൂർ 3 മണിക്കൂറിന് മുകളിലുണ്ടെന്നാണ് പറയുന്നത്. പോരാ, അതും പോരാ, കൂട്ടാം. അതാണ് ഈ 3 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറിന് മുകളില് ലാലേട്ടന്റെ വിസ്മയിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ കൂടി അതിനകത്തുണ്ട് എന്നാണ് പറഞ്ഞത്. ട്രെയിലറിൽ പോലും ഉൾപ്പെടാത്ത കാര്യങ്ങൾ. അല്ല, ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ, എങ്ങനെയൊക്കെ വന്നാലും ഇതില് എന്താ മരക്കാരുടെ ഭാഷയില് നമുക്കുണ്ടാവുന്ന ഒരു ടെൻഷൻ ഉണ്ട്. അതെല്ലാം മോഹൻലാൽ ഫാൻസിനും ഉണ്ടാവും, ഉള്ളിലുണ്ടാവും. അതെ, അപ്പൊ ആ ഒരു സംശയം ഇതിൽ മാറി കിട്ടിയിട്ടുണ്ട്, വളരെ മികച്ച രീതിയിൽ. എന്റെ സംശയം മാറി, ഞാൻ സംതൃപ്തനാണ് ഉള്ള കാര്യം. എനിക്ക് ഒരു ടെൻഷനും ഇല്ല, ഞാൻ ധൈര്യമായിട്ട് പോയിരുന്ന സിനിമ കാണും. ഷുവറാണ് ലാലേട്ടൻ ഒരിക്കലും സ്ലാങ്ങിന്റെ പേരില് ഒരിക്കലും ഇതിൽ വിമർശിക്കപ്പെടാൻ പോകുന്നില്ല, തീർച്ചയായിട്ടും. പിന്നെ പ്രിയദർശനും മോഹൻലാലും പിന്നെ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്, അതായത് സാബുസറിലും ഒക്കെ എല്ലാവരും ഉണ്ട്. ഇവരൊക്കെ ഒരു ഉയരങ്ങളിലേക്ക്, അതായത് എപ്പോഴും ആൾറെഡി അവര് ഉയരങ്ങളിലാണ്, പക്ഷെ ഈ ഒരു സിനിമന്റെ പേരില് ഇവര് കുറച്ച് മുകളിൽ നിൽക്കുന്ന ഒരു വരാൻ പോകണം. മെയിനായിട്ട് ലോകം മൊത്തം അറിയപ്പെടും, തീർച്ചയായും ചർച്ച ചെയ്യപ്പെടും, ഉറപ്പായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന സിനിമ തന്നെയാണ്. അപ്പൊ എന്താണെങ്കിൽ ഞങ്ങള് 2 തീയതിയിലേക്കുള്ള വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ്. ഇപ്പം ടെൻഷൻ കൂടി, എന്താണെന്ന് അറിയാം, ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോ ആ സിനിമ കാണാത്തതിന്റെ ടെൻഷൻ. തീർച്ചയായിട്ടും എക്സൈറ്റ്മെന്റ്. അപ്പൊ തിയേറ്ററിൽ പോയിട്ട് എന്താണെങ്കിലും സിനിമ കാണും, തീർച്ചയായും. പിന്നെ എന്താ സംശയം, ഞങ്ങൾ തിയേറ്റർ റിവ്യൂ ആയിട്ട് വരും കേട്ടോ, തിയേറ്ററും. അപ്പൊ ശരി, അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ഇനി പറയാനില്ല, ഒന്നുമില്ല. ഇനി ബാക്കിയൊക്കെ തിയേറ്ററിലാണ് അല്ലേ. അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം, തീർച്ചയായും. സപ്പോർട്ട് സിനിമക്ക്, സിനിമക്ക് ഓൾറെഡി സപ്പോർട്ട് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം പറയേണ്ടി വരും. ശരി, സിനിമ മാരകട്ടി ജയിക്കണം, അതേ നമ്മൾ ആവശ്യമുള്ളൂ. തീർച്ചയായിട്ടും വിജയിക്കുന്നു, 100% ഉറപ്പല്ലേ, പിന്നെ ഇപ്പൊ എന്തുവാ. അപ്പൊ വേറെ കാര്യങ്ങളൊന്നുമില്ല, ബൈ. കുഞ്ഞാ